ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണകുമാർ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആൽക്കഹോളിനെ പറ്റിയാണ്. നമുക്കറിയാം ഫിറ്റ്നസ്സും ആൽക്കഹോളും തമ്മിൽ ഒട്ടും തന്നെ മാച്ചിങ് ആവാത്തൊരു കാര്യമാണ്. പക്ഷേ സ്റ്റിൽ ജിമ്മിൽ പോകുന്ന ആളുകൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ബാഡായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ, ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫാറ്റ് ലോസിനോ അല്ലെങ്കിൽ മസിൽ ഗെയിനിങ്ങിനോ ആൽക്കഹോൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലാത്തവരാണെങ്കിലെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കാർബോഹൈഡ്രേറ്റ് പെർ ഗ്രാമിനകത്ത് 4 കലോറിയും, ഫാറ്റിനകത്ത് 9 കലോറിയും, ആൽക്കഹോളിനകത്ത് 7 കലോറീസുമാണ്. ഈ കലോറീസ് കൗണ്ട് നോക്കാൻ നേരത്ത് കാർബോഹൈഡ്രേറ്റിനെ ബോഡി എക്സസീവായിട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതുപോലെ ആൽക്കഹോളിനെ ബോഡി ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കത്തില്ല. പക്ഷേ ബോഡിക്കകത്ത് ആൽക്കഹോൾ ചെന്ന് കഴിഞ്ഞാൽ ബോഡി അതിനെ ഒരു പോയിസണായിട്ടാണ് കണക്കാക്കുക. അങ്ങനെ പോയിസണായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് ബോഡി അതിനെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സും കാര്യങ്ങളിലൊക്കെ കൂടുതൽ മുൻഗണന കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഫാറ്റ് ഓക്സിഡൈസേഷനും അതുപോലെ തന്നെ കാർബ്സ് ഓക്സിഡൈസേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ആവും. ഇത് നമ്മുടെ ഫാറ്റ് ലോസ് ജേണിയെ വളരെയധികം ബാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫാറ്റ് ലോസ് ആണ് നിങ്ങളുടെ എയിം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫാറ്റ് ലോസ് ജേണിനെ ബാക്കിലേക്ക് വലിക്കാനായിട്ട് ഈ ആൽക്കഹോൾ കൺസപ്ഷൻ കൊണ്ട് പറ്റും. അപ്പോൾ ഇതുമൂലം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള കാർബ്സ് കൺവേർട്ട് ചെയ്ത് ഫാറ്റാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ബോഡിക്കകത്തുള്ള ഫാറ്റിൻ്റെ ഓക്സിഡൈസേഷൻ നടക്കാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫാറ്റ് ലോസ് ജേണിനെ വളരെയധികം ബാധിക്കും. ആൽക്കഹോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റ് ഗെയിൻ ആകുമോ? ഒരിക്കലുമില്ല. ആൽക്കഹോൾ യൂസ് ചെയ്തുകൊണ്ട് ഫാറ്റ് ഗെയിൻ ആവത്തില്ല. പക്ഷേ ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു കലോറി സർപ്ലസ് ഡയറ്റാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫാറ്റ് ഗെയിൻ ആവാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ഓൾറെഡി ആൽക്കഹോൾ ഒരു കലോറി ഡെൻസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കുറയുന്നില്ല, വിശപ്പ് കൂടാനുള്ള ചാൻസേ ഉള്ളൂ. അപ്പോൾ കലോറി സർപ്ലസ് ഡയറ്റ് ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യാനുള്ള ടെൻഡൻസിയും കൂടുതലായിരിക്കും ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് ആൽക്കഹോൾ ഡയറക്റ്റ്ലി നമ്മളെ ഫാറ്റ് ഗെയിൻ ആക്കാൻ വേണ്ടിയൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി ആൽക്കഹോൾ ഫാറ്റ് ലോസിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഫാറ്റ് ഗെയിൻ ആവാനുള്ള ചാൻസുകളും നമ്മുടെ ബോഡിക്കകത്ത് കൂട്ടിക്കൊണ്ടിരിക്കും. ഓൾറെഡി ഫാറ്റായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൽക്കഹോൾ കൺസപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം കുറയ്ക്കാൻ നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഫിറ്റ്നസ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുക. ഇനി മസിൽ ഗെയിനിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, മസിൽ ഗെയിനിങ്ങിൽ ആൽക്കഹോൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? മസിൽ ഗെയിനിങ്ങിലും ആൽക്കഹോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. നമുക്കറിയാം ലിവർ പ്രോബ്ലംസ് ഉണ്ടാവും, അതുപോലെ തന്നെ കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അത് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി മസിൽ ബിൽഡിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന മസിൽ പ്രോട്ടീൻ സിന്തസിസിനെ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളുകളിൽ സ്ലോ ഡൗൺ ആകുന്നുണ്ടെന്ന് പല സ്റ്റഡീസിലും പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗെയിനിങ്ങിനെ ചെറിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ നമുക്ക് മസിൽ ഗെയിൻ ചെയ്യാനായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ആൽക്കഹോളും കൂടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഗെയിനിങ്ങിനെ ചെറിയ രീതിയിൽ സ്ലോ ഡൗൺ ചെയ്യുമെന്നാണ് പല രീതിയിലുള്ള സ്റ്റഡീസും പറയുന്നത്. ചെറിയ രീതിയിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, വലിയ രീതിയിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ ഗെയിനിങ്ങിനെ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. എക്സസീവായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അയാളുടെ വർക്കൗട്ടിനെയും ബാധിക്കും. അപ്പോൾ ഒരിക്കലും ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈലിൽ ഒരു രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ സ്റ്റിൽ ആൽക്കഹോൾ യൂസ് ചെയ്യാണ്ട് പറ്റത്തില്ല എന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക, മാക്സിമം നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ നോക്കുക. ഇനി ചില ആളുകൾ പറയുന്നൊരു വലിയ മണ്ടത്തരമുണ്ട്, ഈ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് മേഖലയിലൊക്കെ പറഞ്ഞു കേട്ടുള്ളൊരു സംഭവമാണ് ആൽക്കഹോൾ. നമ്മളെ പ്രത്യേകിച്ച് ബോഡി ബിൽഡേഴ്സ് ആൽക്കഹോൾ അവരുടെ കോമ്പറ്റീഷന് ശേഷം വാഷ് ഔട്ട് സൈക്കിളിൻ്റെ സമയത്ത് യൂസ് ചെയ്യും. അത് അവരുടെ ബോഡിക്കകത്തുള്ള ടോക്സിൻസ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പോകാനായിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞേക്കാറുണ്ട്. വളരെ വലിയൊരു മണ്ടത്തരമാണ്. ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. ആൽക്കഹോൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള ബെനിഫിറ്റ്സും ഇല്ല. ബോഡി എപ്പോഴും ആൽക്കഹോളിനെ ബാഡായിട്ട് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് ആൽക്കഹോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഗോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിറ്റ്നസ് ഗോൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൽക്കഹോളിൻ്റെ യൂസ് ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം കുറയ്ക്കാൻ നോക്കുക. ദെൻ ഒരു പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായി കാണുന്ന ഞാൻ വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.